हाई फ्रेंड्स या जेनी राजन ग्रैंड मास किचन एल स्वागत नमक पपाय अटी तोरन नमें वीडे स्थिर उर कपाय तोरन अलग पपाय मत कम नम्डे पर वैलिए परचरण नटता पपाय पपाय कपंग ओमकूम पर नाइट पपाय किटिका मेवा रो वर्ष वे ഒരു കുറവും ഇല്ലാതെ തന്നെ നമ്മുടെ പയ്ക്ക് പപ്പായ ഇതുപോലെ കറി വെക്കാനായിട്ടോ അല്ലെങ്കിൽ പഴമായിട്ടോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു വിഷവും ചേരാത്ത നമ്മുടെ പറമ്പിൽ ഉണ്ടാവുന്നതല്ലേ കളയാതെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിനു മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇളം മൂപ്പുള്ള കപ്പങ്ങയാണ് തോരൻ ഉണ്ടാക്കാൻ നല്ലത്. കപ്പങ്ങയെ ഇതുപോലെ വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കാം. കുരു അങ്ങ് മാറ്റാം. ദേ ഇതിലെ കുരുവൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്താൽ മതി. ഇതിലെ തൊണ്ട് കന്ന് കളയേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഇതിൻ്റെ പശയൊക്കെ പോകാൻ പാകത്തിന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇത് തൊണ്ട് ചെത്തേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ തേങ്ങ ചുരണ്ടുന്ന പോലെ നമുക്ക് ചിരവയിൽ ചിരണ്ടിയെടുക്കാം. സാധാരണ തേങ്ങാമുറിയൊക്കെ ചിരണ്ടുന്ന അതുപോലെ തന്നെ ചിരണ്ടിയെടുക്കുക. പെട്ടെന്ന് ചുരണ്ടി തീരൂ കേട്ടോ. അത് രണ്ട് മിനിറ്റ് പോലും വേണ്ടി വന്നില്ല കപ്പങ്ങ മുഴുവനും ചിരണ്ടി കഴിഞ്ഞു. പുറത്തുള്ള തൊണ്ട് പോരാത്ത രീതിയിൽ വേണം കേട്ടോ ചുരണ്ടി എടുക്കാനായിട്ട്. അത്രയും വരെ ആഴത്തിലേക്ക് അങ്ങ് ചുരണ്ടരുത്. ഇത് കണ്ടില്ലേ, നല്ല തേങ്ങയൊക്കെ ചുരണ്ടിയിട്ട് ഇടണ അതുപോലെ തന്നെ നല്ല ചെറുതായിട്ട് തന്നെ നമുക്ക് നുറുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തും കിട്ടും. അപ്പോൾ ഇത് നമുക്ക് തോരനാക്കാം. അപ്പോൾ ഞാനൊരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടിയതിന് ശേഷം ഇത് കണ്ടോ, ഇത് നമ്മൾ ചോറൊക്കെ വെക്കണ പുഴുക്കലരിയാണ് കേട്ടോ. ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുഴുക്കലരി ഇട്ട് കൊടുക്കാം. ഈ അരി ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തോരനൊക്കെ കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അരി ഏകദേശം എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതേ ചെറിയൊരു ബ്രൗൺ നിറത്തിലേക്കൊക്കെ ആയിട്ടുണ്ട്. ഒരു 10 ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക്, കറിവേപ്പില, ഉള്ളിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ചതച്ചെടുത്ത 4 വെളുത്തുള്ളി കൂടി ചേർക്കാം. ഒത്തിരി ഫ്രൈ ആയി പോകരുത്. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റാം. 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ചില്ലി ഫ്ലേക്സ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം 1/2 കപ്പ് ചിരണ്ടിയ തേങ്ങയും കപ്പങ്ങയും ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് സമയം ഇരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ വേവും. നമ്മൾ നുറുക്കിയെടുക്കുമ്പോൾ വേവുന്ന അത്രയും സമയമൊന്നും പപ്പായ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടി വരില്ല. മൂടി വയ്ക്കാം. ഇപ്പം തന്നെ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇതിൻ്റെ നടുത് ഇതുപോലെ ഒന്ന് ഫ്രീ ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ദാ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുക. അപ്പം ഞാൻ തോരന് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് സമയം കൂടെ ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ.
നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ കപ്പങ്ങ തോരൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഇതുപോലെ കപ്പങ്ങ തോരനൊന്നും ഉണ്ടാക്കി നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.